ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് എ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് നമ്മുടെ പാർഷ്യൽ ഡെറിവേറ്റീവ് കാണുക എങ്ങനെ കാണുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഈ സിലബസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഫസ്റ്റ് കൺസെപ്റ്റാണ് എന്താണ് ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് എ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാർഷ്യൽ ഡെറിവേറ്റീവ്സ്, അതായത് നമ്മുടെ പറഞ്ഞ ഡോ യു ബൈ ഡോ എക്സ് അല്ലെങ്കിൽ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ അല്ലെങ്കിൽ ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ, ഇങ്ങനെയുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇൻവോൾവ് ചെയ്യുന്ന ഇക്വേഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കുക. നമുക്ക് അതിനകത്ത് ഒരു എക്സാമ്പിൾ ഒക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സീറോ എന്നൊക്കെ പറയുന്ന എന്താണ് നമ്മുടെ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അപ്പോൾ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തുണ്ടാവും, ഈക്വൽ ടു സിമ്പിൾ ഉണ്ടാവുമെന്ന് ആലോചിക്കാം. ദെൻ അതൊരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ അതിനെന്ത് ചെയ്യണം, പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഇങ്ങനെ ഒരുപാട് ഇക്വേഷൻസ് നമുക്ക് നമ്മുടെ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ തന്നെ പല സ്ഥലത്തായിട്ട് ഇതുപോലുള്ള ഒരുപാട് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ കൺസെപ്റ്റ് എന്താണ്, അതുപോലെ ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്, ആ കാര്യങ്ങളാണ് ഇനി ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇത് തന്നെ എടുക്കാം. ഇപ്പം ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഇക്വൽ ടു സീറോ എന്ന് പറയുന്നത് എന്താണ്, ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമുക്കറിയുന്ന ഇത് സിമിലർ ആയ ഒരു ഇക്വേഷൻ കൂടിയാണ്, എന്താ ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നതാണ് ലാപ്ലാസ് ഇക്വേഷൻ അല്ലേ, ഡെൽ സ്ക്വയർ ഫൈ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഓർമ്മയിലേക്ക് കുഴപ്പമൊന്നുമില്ല, ഇതൊരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ള കാര്യം മാത്രം മനസ്സിലാക്കുക. ഓക്കെ, ദെൻ ഇതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഓർഡർ മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ട കാര്യം, തന്നിരിക്കുന്ന പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻസ് നോക്കുക, അല്ലെങ്കിൽ അതിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഏതൊക്കെയാണ് നോക്കുക. ഏതൊക്കെയാണ്, ഒന്ന് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ, രണ്ടാമത്തെ എന്താണ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ. രണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലേ. ഒന്ന് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ, രണ്ടാമത്തത് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ. നമുക്കറിയാം ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണെന്ന് അറിയാം. ഓക്കെ, അതുപോലെ നമ്മുടെ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ എന്തെന്നാണ്, ഒരു സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെറിവേറ്റീവിൻ്റെ ഓർഡർ എന്താണെന്ന് നമുക്കറിയാം. പാർഷ്യൽ ഡെറിവേറ്റീവ് ഡോ യു ബൈ ഡോ എക്സ് ആണെന്ന് ഫസ്റ്റ് ഓർഡർ, ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ എന്താണ് സെക്കൻഡ് ഓർഡർ, അതുപോലെ തന്നെ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ അതൊക്കെ എന്താണ് സെക്കൻഡ് ഓർഡറാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്കറിയുന്നതാണ്. ഇപ്പോൾ ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഇക്വൽ ടു സീറോയുടെ ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻസ് അഥവാ അതിൽ ഇൻവോൾവ് ചെയ്യുന്ന ഡെറിവേറ്റീവ്സ് ഏതൊക്കെയാണ് നോക്കാം. ഓക്കെ, ആ ഡെറിവേറ്റീവിൽ അതിൻ്റെ ഓരോന്ന് ഓർഡർ ഏതൊക്കെയാണ്, ഇതിൻ്റെ അത് വരുന്ന ഓർഡേഴ്സ് ഒന്ന് രണ്ടാണ്, ആറ്റേൻ്റെ എന്തേലാണ് രണ്ടാണ്, അതിൻ്റെ മാക്സിമം എടുക്കും. ഓക്കെ, രണ്ട് രണ്ടിനുള്ള വാല്യൂ മാക്സിമം അല്ല, രണ്ട് തന്നെ അല്ല. ഓക്കെ, അപ്പം ഈ രണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം, ഈ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്, ഓർഡർ. ഓക്കെ, അപ്പോൾ ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഇക്വൽ ടു സീറോ എന്ന് പറയുന്ന പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്ന് പറഞ്ഞത്രയാണ് ടു ആണ്. ഇനി അടുത്തൊരു കൺസെപ്റ്റാണ് അതിൻ്റെ ഡിഗ്രി എന്താണെന്നുള്ള ചോദ്യം. ഓക്കെ, ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ രണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് ഉള്ളത്, ഒന്ന് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയറും രണ്ടാമത്തെ എന്താ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ. ഇത് സെക്കൻഡ് ഓർഡറാണ്, ഇതും സെക്കൻഡ് ഓർഡറാണ്. അപ്പോൾ ഇത് രണ്ടിലും മാക്സിമം എന്ന് പറയുന്നത് ടു ആണ്. സോ ഏതെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു സെക്കൻഡ് ഓർഡർ ഈ കേസിൽ മാത്രം ഏതെങ്കിലും ഈ രണ്ടെണ്ണത്തിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സൗകര്യം പോലെ എടുക്കാം. അതെടുത്തു കഴിഞ്ഞാൽ ആ ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയറിൻ്റെ ഡിഗ്രി ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ പവറിൽ വരുന്ന വാല്യൂ എത്ര നോക്കുക. ഓക്കെ, ഇതിൽ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയറിൻ്റെ പവർ വന്നാണ്, ഇതിനും ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയറിൻ്റെ പവർ എന്തെങ്കിലും വന്ന് തന്നെയാണ്. സോ ഇവിടെ വല്ല കൺഫ്യൂഷൻ വരുന്നില്ല. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ ഡിഗ്രി എത്രയാണോ അതിനെയാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുക, തന്നിരിക്കുന്ന പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓർഡർ ടു ആണ്, ഡിഗ്രി എന്താണ്, ഡിഗ്രി
is equal to 1 ആണ് 1 വരാനുള്ള കാരണം മനസ്സിലാക്കുക ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ അല്ലെങ്കിൽ ഡോ വൈ സ്ക്വയർ ഏതെങ്കിലും ഒന്ന് എടുക്കാം അതിന്റെ പവർ എന്ന് പറയുന്നത് എന്താണ് വരുന്നത് 1 ആണ് സോ ഈ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്താണ് സോറി ഡിഗ്രി എന്താണ് 1 ആണ് ഓക്കെ അപ്പൊ ഓർഡർ 2 ആണ് ഡിഗ്രി 1 ആണ് ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം ശരിക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി നോക്കാം നമ്മുടെ ഓർഡർ ഡിഗ്രി എന്തൊക്കെയാണെന്നത് ജസ്റ്റ് ബേസ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് രണ്ടാമത്തെ ഒരു ഇക്വേഷൻ ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഇൻ ടു യു സീക്വൽ ടു ഡോ ക്യൂബ് യു ബൈ ഡോ വൈ ക്യൂബ് പ്ലസ് സൈൻസ് ഓക്കെ അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോക്കാം ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഇൻ ടു യു ഇസ് ഈക്വൽ ടു ഡോ ക്യൂബ് യു ബൈ ഡോ വൈ ക്യൂബ് പ്ലസ് സൈൻസ് എന്തൊക്കെ നോക്കണ്ടേ ആദ്യം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമ്മൾ ഓർഡർ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് ഇതിലൊക്കെ എല്ലാ പാർഷ്യൽ ഡെറിവേറ്റീവ്സും എടുക്കാം ആദ്യത്തെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഏതാണ് ഡോ യു ബൈ ഡോ എക്സ് അതിൻ്റെ ഓർഡർ എന്താണ് 1 ആണ് ഓക്കെ ഇനി രണ്ടാമത്തത് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ അതിൻ്റെ ഓർഡർ എന്താണ് 2 ആണ് ദെൻ ഡോ ക്യൂബ് യു ബൈ ഡോ വൈ ക്യൂബ് അതിൻ്റെ ഓർഡർ എന്താണ് 3 ആണ് ഓക്കെ ഇനി ഈ പറഞ്ഞിരിക്കുന്ന 3 വാല്യൂസ് ഏതൊക്കെയാണ് 1, 2, 3 ഇതിൻ്റെ മാക്സിമം എന്ന് പറയുന്നത് ഏതാണ് 3 ആണ് ഓക്കെ അപ്പോൾ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ് തേർഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് ഓക്കെ സോ നമുക്ക് എന്ത് പറയാൻ പറ്റും ഓർഡർ ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇസ് ഈക്വൽ ടു 3 ഓക്കെ അപ്പോൾ ഓർഡർ ഓഫ് ഹയസ്റ്റ് ഏതാണ് അതിൻ്റെ എക്സിസ്റ്റ് ചെയ്യുന്ന പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ ഹയസ്റ്റ് ഓർഡർ ഏതാണോ അതിനെയാണ് നമ്മൾ എന്തായിട്ട് ഡിഫൈൻ ചെയ്യുന്നത് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഹയസ്റ്റ് ഓർഡറായിട്ട് ഡിഫൈൻ ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ ഓർഡർ 3 എപ്പോഴും ഓർഡർ കണ്ടുപിടിക്കാനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഓരോ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എടുക്കുക അതിൻ്റെ എന്ത് ചെയ്യുക ഡിഗ്രീസ് എടുക്കുക അതിൻ്റെ മാക്സിമം എന്താണ് അതാണ് നമ്മൾ എന്തായാലും എടുക്കുക സോറി ഓരോന്നിൻ്റെ ഓർഡർ എടുക്കുക അതിൻ്റെ മാക്സിമം ഓർഡർ എന്താണ് അതാണ് ആ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഓക്കെ സോ ഇവിടുത്തെ ഹയസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് എന്താണ് 3 ആണ് ക്ലിയർ ആയിട്ടും ചെയ്യുന്നത് ഇനി ഡിഗ്രി ഡിഗ്രി എങ്ങനെയാണ് പഠിക്കാം അപ്പോൾ നമ്മൾ ഓർഡർ 3 പറഞ്ഞു അപ്പോൾ ഡിഗ്രി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം ഇതിന് ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഏതാണോ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഏതാണ് ഇതാണ് ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് അതിൻ്റെ ഡിഗ്രി അതിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് സിംഗിളർ ഉള്ളൂ എന്തില്ല പവറൊന്നുമില്ല പവറൊന്നും ഇല്ലാതെ ഇരിക്കില്ല പവർ 1 ആണ് ഓക്കെ സോ ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ശരിക്കും എന്താണ് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ എക്സിസ്റ്റ് ചെയ്യുന്ന ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഈ കേസിൽ ഡോ ക്യൂബ് ബൈ ഡോ വൈ ക്യൂബ് അതിൻ്റെ ഡിഗ്രി അതിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1 ആണ് സോ ഈ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്താണ് സോറി ഡിഗ്രി എന്താണ് 1 ആണ് അപ്പോൾ ഓർഡർ 3 ആൻഡ് ഡിഗ്രി 1 ഓക്കെ സോ നമ്മുടെ ആ ഒരു ഇക്വേഷൻ ഓക്കെ ദെൻ നമുക്കിനി ഒന്ന് രണ്ട് എക്സാമ്പിൾസ് കൂടി നോക്കാം ഫോർ എക്സാമ്പിളായിട്ട് ഡോ സെഡ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ് ഇസ് ഈക്വൽ ടു ഡോ സ്ക്വയർ സോറി ഡോ ക്യൂബ് സെഡ് ബൈ ഡോ വൈ ക്യൂബ് ഹോൾ പവർ 3 പ്ലസ് ഡോ പവർ 4 സെഡ് ബൈ ഡോ വൈ പവർ 4 ഹോൾ സ്ക്വയർ ഓക്കെ അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒന്നുകൂടി വായിക്കാം ഡോ സെഡ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ സ്ക്വയർ ഇൻ ടു സൈൻ എക്സ് ഇസ് ഈക്വൽ ടു ഡോ ക്യൂബ് സെഡ് ബൈ ഡോ വൈ ക്യൂബ് ഹോൾ ക്യൂബ് പ്ലസ് ഡോ പവർ 4 സെഡ് ബൈ ഡോ വൈ പവർ 4 ഓൾഡ് റേസ് ടു 2 ഓക്കെ
നോക്കാം ഇതിന്റെ ഓർഡർ ഡിഗ്രി കണ്ടുപിടിക്കാൻ സമയത്ത് നമുക്ക് ആദ്യത്തെ ഓർഡർ ഫസ്റ്റത്തെ ഡോ സെഡ് ബൈ ഡോ എക്സ് അതിന്റെ ഓർഡർ എന്താ വൺ ആണ്. ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്, സോ ടു വരും. ദെൻ ഡോ ക്യൂബ് സെഡ് ബൈ ഡോ വൈ ക്യൂബ് എന്ന് വെച്ചാൽ അതിന്റെ ക്യൂബും കാര്യങ്ങളൊന്നും നോക്കണ്ട, നമ്മുടെ ഡിഫറൻഷ്യൽ കോഫിഷ്യന്റ് അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ് അതിന്റെ ഓർഡർ എന്താണെന്ന് മാത്രം നോക്കാം. അതിന് തേർഡ് ഓർഡർ ഡെറിവേറ്റീവ് അല്ലേ, തേർഡ് ഓർഡർ എന്ന് പറയുന്നത് കാരണം എന്താ, സെഡിനെ മൂന്ന് തവണ വിത്ത് റെസ്പെക്ട് വൈ കൊണ്ട് ചെയ്യുന്നു, മൂന്ന് തവണ എന്നതാണ് എന്താ അവിടുത്തെ ഓർഡർ ആയിട്ട് പറയാം. അപ്പൊ ഡോ ക്യൂബ് സെഡ് ബൈ ഡോ വൈ ക്യൂബിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ത്രീ ആണ്. ദെൻ ഡോ പവർ ഫോർ സെഡ് ബൈ ഡോ വൈ റൈസ് ടു ഫോർ എന്ന് പറഞ്ഞാൽ ഓർഡർ എത്രയാണ്, ഫോർ ആണ്. ഏതിൻ്റെ ഡോ പവർ ഫോർ സെഡ് ബൈ ഡോ വൈ പവർ ഫോറിന്റെ ഓർഡർ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ മാക്സിമം അതാണ് മാക്സിമം ഓഫ് വൺ ടു ത്രീ ഫോർ, മാക്സിമം ഏതാ ഫോർ ആണ്. സോ നമുക്ക് എന്ത് പറയാം, ഓർഡർ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ത് വരും, ഓർഡർ ഇസ് ഈക്വൽ ടു ഫോർ. ദെൻ ഡിഗ്രി, ഡിഗ്രി എങ്ങനെ നോക്കാം, അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഒരു മാക്സിമം വാല്യൂ ത്രീ ഉണ്ട്, അത് കണ്ടപാട് ഞാൻ കൊണ്ടുപോയി എഴുതരുത് ഇതിന്റെ ഉത്തരം എന്താണ് ത്രീ ആണെന്ന് എഴുതാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും സ്വാഭാവികമായിട്ടും. പക്ഷെ ശരിയാണ് അല്ല, കാരണം എന്താ, ഇവിടെ മാക്സിമം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്. എന്താ ചെയ്യേണ്ടത്, ഡിഗ്രി കാണുന്ന സമയത്ത് ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഏതാണോ അതിൻ്റെ പവറിന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ഇവിടുത്തെ ഓർഡറായിട്ട് കൺസിഡർ ചെയ്യേണ്ട, ഡിഗ്രിയിൽ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഡോ ക്യൂബ് സെഡ് ബൈ ഡോ വൈ ക്യൂബ് എന്ന് പറയുന്ന പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് മൂന്നാണ്. അത് ഈ തന്നിരിക്കുന്ന ഓരോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാലും അതിന് ഹയസ്റ്റ് വരുന്നത് തന്നെയാണ്. പക്ഷെ എന്തല്ല, ഈ ഡോ ക്യൂബ് അല്ല ഇവിടുത്തെ ഹയസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്, അതേതാണ്, ഡോ പവർ ഫോർ ആണ്. സോ ഡോ പവർ ഫോർ സെഡ് ബൈ ഡോ വൈ പവർ ഫോർ ആണ് ഹയസ്റ്റ് ഓർഡർ, അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് അതിൻ്റെ പവറിൽ വരുന്ന വാല്യൂ ആണ് എന്താ ടു ആണ്. സോ ഇതിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വരുന്ന ഡിഗ്രി ചെയ്തല്ലോ ടു. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്താണ്, ഫോർ ആണ്, ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ് ടു ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നമുക്ക് ഇനി ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. അപ്പോൾ അടുത്തതായിട്ടൊരു എക്സാമ്പിൾ, ഓക്കെ, ഈ കേസ് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ നേരത്തെ പോലെ തന്നെ എന്താണ് യു എന്ന് പറയുന്നൊരു വേരിയബിൾ അത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ടീനെയും എക്സിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ആ രണ്ട് കേസ് ആലോചിക്കാം. സോ ഡോ യു ബൈ ഡോ ടി പ്ലസ് എക്സ് ഇൻറ്റു ഡോ ക്യൂബ് യു ബൈ ഡോ എക്സ് ക്യൂബ് മൈനസ് ഡോ ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ഹോൾ ക്യൂബ് ദറ്റ്സ് ഈക്വൽ ടു ഡോ പവർ ഫോർ യു ബൈ ഡോ എക്സ് പവർ ഫോർ ഹോൾ സ്ക്വയർ. ഓക്കെ, ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ ഡിഗ്രി എങ്ങനെ കണ്ടുപിടിക്കാം, ഓരോന്നിൻ്റെ ഓർഡർ ആദ്യത്തെ ഡോ യു ബൈ ഡോ ടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. ഡോ ക്യൂബ് യു ബൈ ഡോ എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ തേർഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ രണ്ട് ഓർഡറാണ്, സെക്കൻഡ് ഓർഡറാണ്. ഒരു കാരണം വെച്ചാൽ ഈ ടൂവും ത്രീയും കൂടി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത് ഇത് രണ്ടും വേറെ സംഭവങ്ങളാണ്. അതെന്താണ്, ഒരു ഓപ്പറേറ്ററാണ് ഇത്, അതിന് മൂന്ന് തവണ ആ ഓപ്പറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. ആ ഡിഫറൻസ് മനസ്സിലാക്കാം. ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് തവണ ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് മീനിങ്. ഓക്കെ, അത് സ്ക്വയർ ഇത് ചെയ്തിട്ട് ത്രീ ഇൻറ്റു ടു ചെയ്ത് സിക്സ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ, യു എന്ന് പറയുന്ന ഫംഗ്ഷന് ആറ് തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, ഒന്ന് ഡിഫറൻഷ്യേഷൻ ഓപ്പറേറ്ററാണ്, മറ്റേതാ മൾട്ടിപ്ലിക്കേഷനാണ്. അത് ഡിഫറൻസ് മനസ്സിലാക്കാം, സ്ക്വയറാണ് ക്യൂബ് ചെയ്യാനും പറ്റില്ല, അത് ഓർക്കാം. സോ ഇവിടെ ഓർഡർ എന്ന് പറഞ്ഞാൽ ടു ആണ്. ദെൻ ഇതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ അല്ലെങ്കിൽ ഡോ പവർ ഫോർ എന്ന് പറയുന്ന ഈ സാധനമാണ് ആ പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ ഓർഡർ ആയിട്ട് പറയാം, അത് ഫോർ ആണ്. സോ വൺ ത്രീ ടു ഫോർ ആണ് ഇതിൻ്റെ മാക്സിമം. ഏതാണ് മാക്സിമം ഓഫ് വൺ ത്രീ ടു ഫോർ, ഏതാണ് മാക്സിമം, ഇത് ഫോർ ആണ്. സോ ഓർഡർ എന്ത് വരുന്നു, ഓർഡർ ഇസ് ഈക്വൽ ടു ഫോർ. ദെൻ ഡിഗ്രി ഇസ് ഈക്വൽ ടു എന്ത് വരുന്നു, ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഏതാണ് അതിൻ്റെ പവർ, അതിൻ്റെ ഡിഗ്രി എത്രയാണ് നോക്കുക. ഇതിൻ്റെ പവർ എത്ര വരുന്നത്, ടു ആണ്. സോ നമ്മുടെ പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ ഡിഗ്രി എന്ത് തന്നെയാണ്, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി എന്ത് തന്നെയാണ്, ടു തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങൾ ക്ലിയർ ആയിട്ട് ഉണ്ടാവുന്നതായിരിക്കുന്നു. ഇനി നിങ്ങൾ എന്ത് ചെയ്യാം, വിവിധ ശരിക്കും കേൾക്കാം, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഡിഗ്രി എന്താണ്, ഓർഡർ എന്താണെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കുന്നു.
ഒരു മൂന്നാല് ഹോം വർക്കാണ് വീട്ടിൽ നിന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം, എന്നിട്ട് അത് എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് സൈൻ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ സെഡ് ബൈ ഡോ വൈ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ പ്ലസ് ടു കോസ് ടി ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ എക്സ് ഹോൾ ക്യൂബ്. ഇതെങ്ങനെ ചെയ്യാം? ഇത് കൂടി ജസ്റ്റ് ഒന്ന് പറയാം, ഇതെങ്ങനെ ചെയ്യാം? ഇത് സിമ്പിൾ. ആദ്യത്തെ എന്താണ് ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഓർഡർ 2 ആണ്. സോ 2 വരും. ഡിഗ്രി എന്ത് തന്നെയാണ്? ഡിഗ്രി ഹയസ്റ്റ് ഓർഡർ വരും, ഡിഗ്രി 1 ആണ്. സോ 1 വരും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ പ്ലസ് ടു കോസ് ടി ഹോൾ സ്ക്വയർ സിക്വൽ ടു ഡോ യു ബൈ ഡോ എക്സ് ഹോൾ ക്യൂബ് ആണ്. ഇതെങ്ങനെ ചെയ്യാം? ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കാം, ഹയസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഈ സംഭവം എന്താണ്? എപ്പോഴും പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ സ്ക്വയർ ചെയ്യാനുണ്ടെങ്കിൽ ആ സ്ക്വയറൊക്കെ ചെയ്ത് അതിനെന്ത് ചെയ്യണം, അതിൻ്റെ ഏറ്റവും അലാബറേറ്റഡായിട്ട് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ ഡിഗ്രി അല്ലെങ്കിൽ അതിൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ നോക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പം ഇവിടെ എടുക്കുന്ന സമയത്ത് ഓർഡർ കൺസിഡർ ചെയ്യുമ്പോൾ ഹയസ്റ്റ് ഓർഡർ എന്താണ്? ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ഓർഡർ 2 ആണ്. ഡോ യു ബൈ ഡോ എക്സിൻ്റെ ഓർഡർ 1 ആണ്. ഓക്കെ, അപ്പോൾ ഹയസ്റ്റ് എന്ന് പറയുന്നത് 2 ആണ്. സോ ഓർഡർ 2 എന്ന് കിട്ടും. പക്ഷേ ഡിഗ്രി കണ്ടുപിടിക്കുന്ന സമയത്ത് ഇവിടെ നോക്കുമ്പോൾ നേരെ എന്തേ ഉള്ളൂ, 1 ഉള്ളൂ. സോ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി 1 ആണെന്ന് പറഞ്ഞാൽ എഴുതിയേക്കരുത്. കാരണം എന്താ, അത് ഇത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഇത് എ പ്ലസ് ബി അല്ല, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താ അറിയില്ല, എന്താണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2 ആയിരുന്നു. അത് വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യും, ഈ പറഞ്ഞിരിക്കുന്ന പവർ 1 വ്യത്യാസം വരും അല്ല. അത് ജസ്റ്റ് നോക്കണം, ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാണ്ടല്ല, ഇതേ ഇക്വേഷൻ തന്നെ ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. സോ ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ എന്ത് വരും, ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എന്ത് ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ഇൻറ്റു 2 കോസ് ടി പ്ലസ് 4 കോസ് സ്ക്വയർ ടി. ഇതാണ് ഇപ്പം വ്യത്യാസമില്ല. അതുപോലെ തന്നെ എന്ത് വരും, ഡോ യു ബൈ ഡോ എക്സ് ഹോൾ ക്യൂബ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ഇൻറ്റു 2 കോസ് ടി എന്തായാലും 4 ആയിട്ട് മാറും. തൽക്കാലം അങ്ങനെ സിംപ്ലിഫൈ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമുക്ക് എന്തേ വേണ്ടു, ഓർഡർ ഓർഡറിൽ നമുക്ക് കിട്ടും എന്താണ് ഹയസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ്, എത്രയാണ് 2 ആണ്. ദെൻ ഇവിടുത്തത് 2 ആണ്, ഇവിടുത്തത് 1 ആണ്. സോ ഹയസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് 2 ആണ്. അതുകൊണ്ട് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഓർഡർ കിട്ടും 2 തന്നെയാണ്. പക്ഷെ ഡിഗ്രിയോ അതിനെയാണ് നമ്മൾ നേരത്തെ പ്രകാരമാണെങ്കിൽ ഇത് എക്സ്പാൻഡ് ചെയ്യാമെന്ന് നേരെ കൂടി നോക്കിക്കഴിഞ്ഞാൽ ഡിഗ്രി എന്താണെന്ന് പറഞ്ഞോ, 1 ആണെന്ന് പറഞ്ഞോ, പക്ഷെ ശരിക്കും ഒരു 1 ആണോ അല്ല. കാരണം ഇത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഹയസ്റ്റ് വരുന്ന പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ പവർ എത്ര വന്നിട്ടുണ്ട്, 2 വന്നിട്ടുണ്ട്. സോ അതിനെയാണ് നമ്മളെ ഡിഗ്രി ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ഹോൾ പവർ 2 വന്ന ഈ വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കാം, ഡിഗ്രി കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അത് എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയതാണത് 2. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ സാധ്യത ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം, ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. അപ്പോൾ ബാക്കി പ്രോബ്ലംസ് ഞാൻ ഇതായിട്ട് ക്വസ്റ്റ്യനായിട്ടൊന്ന് അയച്ചുതരാം. അപ്പോൾ അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ താങ്ക് യു.